എബ്രായർ ലേഖനം 4:12 മുതലുള്ള വചനങ്ങൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു കയറുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സംഗതി സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായിരിക്കും കിടക്കുന്നു. അവനുമായിട്ടത് നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല എന്ന് നമ്മൾ ആദ്യം അറിയണം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, 119 സങ്കീർത്തനം 89 വാക്യം, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദവസ്തുവിൻ്റെ ഒരു കോപ്പി സ്വർഗത്തിൽ അവിടെ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്? ഇല്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. വചനം ജഡമായിത്തീർന്നു, മാംസം ധരിച്ചു വന്നു. താൻ ഈ ഭൂമിയിൽ വസിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യനോട് എന്ത് പറയാനുണ്ട് അത് മാത്രമാണ് താൻ പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:26 വാക്യത്തിൽ അത് യേശു കർത്താവ് പറയുകയാണ്. അത് എനിക്ക് വളരെ കാര്യങ്ങൾ നിങ്ങളെ കാണുമ്പോൾ പറയാനുണ്ട്, വിധിക്കാനുമുണ്ട്. പക്ഷേ വായിക്കാം, എന്നെ അയച്ചവൻ സത്യവാനാകും, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കും. നിങ്ങളെക്കുറിച്ച് അതും കൂടെ വായിക്കണം, അതവിടെ ഉണ്ടെന്നറിയണമല്ലോ. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിക്കാനും വിധിക്കുവാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിച്ചിരിക്കുന്നു. യേശു ഒരുപാട് പറയാനുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പറയാൻ അനുവാദം ഇല്ല. വിധിക്കാൻ തനിക്ക് തോന്നി, പക്ഷെ അപ്പോൾ വിധിക്കാൻ തനിക്ക് അനുവാദമില്ല. കാരണം താൻ വന്നത് വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. വിധിക്കാൻ താൻ വീണ്ടും വരും, അതുകൊണ്ട് ഇപ്പോൾ വിധിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് രക്ഷയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത്. പിതാവ് പറഞ്ഞത് മാത്രം കേട്ടു പറഞ്ഞു. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം. ക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ആളുകളുടെ സമാധാനം നഷ്ടപ്പെട്ടു. യേശുവിൻ്റെ രോഗശാന്തി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ യേശുവിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും പ്രത്യേകിച്ചും അന്നത്തെ മത നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് നമുക്കറിയാം. കാരണം യേശുവിൻ്റെ വചനം എന്ന് പറയുന്നത് പെയിൻ്റ് അടിക്കുന്ന ബ്രഷല്ല, അത് പൂശിവിടുന്നതല്ല. അതാണ് നമ്മൾ വായിച്ചത്, അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെ സന്ധിമജ്ജകളെ ആത്മാവിനെ വേർപിടിക്കുന്നവരെ ഹൃദയത്തിലെ ചിന്തകളെല്ലാം വേർപിടിക്കുന്നവരെ തുളച്ച് ചെല്ലുന്നതാണ്. അപ്പോൾ കുത്തുകൊള്ളു. ഇപ്പോൾ ആരെയും വചനം പ്രസംഗിച്ച് കുത്തരുതെന്നാണ് പറയുന്നത്. വചനം പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ആ പോളിഷ് ചെയ്ത് വിടുക. ഇതായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്ത് നടന്നുകൊണ്ടിരുന്നത്. യേശു വരുമ്പോഴും അവിടെ ദേവാലയമുണ്ട്, പള്ളികളുണ്ട്, ന്യായപ്രമാണവും സങ്കീർത്തനങ്ങളും പ്രവചന പുസ്തകങ്ങളും എല്ലാം അവിടെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ ആരെയും അവിടെ ഉപദേശിക്കുന്നില്ല, ശാസനയൊന്നുമില്ല. ആളുകൾ ആഴ്ചയിൽ 2 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, നേടുന്നതിലൊക്കെ ദശാംശം കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കും. എങ്ങനെ വേണോ ജീവിക്കാം, ആരും ആരെയും ഒന്നും പറയത്തില്ല. ടോപ്പ് മുതൽ ബോട്ടം വരെ ആകെ പ്രശ്നമായി കിടക്കുകയാണ്. വ്യഭിചാരവും ദോഷവുമുള്ള തലമുറ എന്നാണ് കർത്താവ് ആ തലമുറ നോക്കി പറഞ്ഞത്. വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയിൽ ആരെങ്കിലും എൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ അവനെ ഏറ്റുപറയുന്നതിലും ലജ്ജിക്കുമെന്നാണ് യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞത്. മർക്കോസ് എഴുതിയ സുവിശേഷം
എട്ടാം അധ്യായം 38 വാക്യം, മർക്കോസ് 8:38, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ ലജ്ജിക്കും. അപ്പോഴേ ലജ്ജിക്കും, ഇപ്പം ലജ്ജയൊന്നുമില്ല. കർത്താവ് വരുമ്പോഴാണ് ആരൊക്കെയാണ് ലജ്ജിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് ആനന്ദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പോൾ വചനം അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും തമ്മിൽ ഇവിടെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ചിലപ്പോൾ വചനം അനുസരിക്കുന്നവർക്ക് ഇവിടെ വലിയ ആദരവൊന്നും കാണത്തില്ല, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ് ആദരവ്. സഭാദിനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്, എബ്രായർക്ക് ലേഖനം 13:7 വാക്യമാണ്. എബ്രായർ 13:7, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ വിശ്വാസം ജീവാവസാനവും ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കണം, അവരാണ് ഓർക്കേണ്ടത്. പലപ്പോഴും സഭാദിനത്തിന് വലിയ വലിയ പള്ളികളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അറിയാറുണ്ട്, ഓർക്കുന്നതൊക്കെ ഒരുപാട് വലിയ സംഭാവനകൾ നൽകിയവർ, ബെഞ്ചിട്ടവർ, ലൈറ്റിട്ടവർ, പുൽപ്പിട്ടുണ്ടാക്കിയവർ, അതൊക്കെ കൊടുത്ത സംഭാവനകൾ കൊടുത്തവരാണ് ഓർക്കാറുള്ളത്. ഇവിടെ പറയുന്നത് ദൈവവചനം നിങ്ങളോട് പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം നടത്തുന്ന ജീവിതമല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം നടത്തുന്ന ജീവിതമല്ല. ദൈവം എല്ലാവരെയും നടത്തുന്നു, ക്രിസ്ത്യാനികളെ മാത്രമല്ല, മനുഷ്യരെ നടത്തുന്ന ദൈവമാണ് ദൈവം. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, സകല ജഡത്തിൻ്റെയും ദൈവമാണ്. അതെ, സത്യദൈവം. അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു, എല്ലാവർക്കും ശ്വാസം നൽകുന്നു, എല്ലാവരെയും ദൈവം നടത്തുന്നു. എല്ലാവർക്കും ദൈവം നടത്തുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ സഭ എന്താണ് വ്യത്യാസം? ക്രിസ്തുവിൻ്റെ സഭയ്ക്കുള്ള വ്യത്യാസം എന്താണ്? ഒരു കാലത്ത് വഴി എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു, ഏത് വഴിയെ നടക്കണം, ഏതാണ് സത്യവഴി എന്നറിയുന്നുണ്ടായിരുന്നു, ഏതാണ് ജീവൻ എന്നറിയത്തില്ലായിരുന്നു, എന്താണ് അതെ ദൈവം പറയുന്ന ജീവൻ എന്ന് അറിയത്തില്ലായിരുന്നു. യേശു വന്നപ്പോഴാണ് വഴി ക്ലിയറാക്കി. യേശു പറഞ്ഞു, രണ്ട് വഴിയുണ്ട്, വിശാലമായ വഴി, ഇടുങ്ങിയ വഴി. വിശാലമായ വഴി, അതിന് ഞാൻ ഇങ്ങനെ പറയും, എല്ലാ മതങ്ങളും വിശാലമായ വഴി, ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളും വിശാലമായ വഴി, ആരും കൺട്രോൾ ചെയ്യാനില്ല, തോന്നിയതുപോലെ ജീവിക്കാം, അതെ വിശ്വാസത്തോടെ ജീവിക്കാം, പക്ഷേ ഒടുവിൽ നാശം. ക്രിസ്തുവിൻ്റെ വഴി ഇടുങ്ങിയ വഴി, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നാണ് യേശു കർത്താവ് പോലും പറഞ്ഞു. അതുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ നടന്നാൽ മാത്രമേ ഒടുവിൽ ഇടുക്ക് വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ എല്ലാം ഇടുക്കിയാണ് വെച്ചിരിക്കുന്നത്, ഇടുക്കമാണ്, വിശാലമല്ല. യേശു കർത്താവിൻ്റെ അടുത്ത് ഒരിക്കലൊരു മനുഷ്യന് വന്ന് ഇങ്ങനെ ചോദിച്ചു, ലൂക്കോസ് സുവിശേഷം 13 അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്രയായി. പോകുന്ന വേളയിൽ ഒരു മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ഇതെന്തൊരു ചോദ്യം! ആയിരക്കണക്കിന് ആളുകൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു, രോഗികൾ, കടഭാരമുള്ളവർ, തീരാവ്യാധികൾ, കുരുടന്മാർ, ചെകിടന്മാർ, മുടന്തന്മാർ, ഇവരെല്ലാം സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് രോഗത്തോടെ മടങ്ങിപ്പോയവർ ആരുമില്ല, വന്ന പ്രശ്നത്തോടെ മടങ്ങിപ്പോയവർ ആരുമില്ല, ഉടനെ സൗഖ്യമാണ്. ഇതിനിടയിലൂടെ യേശു കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം
ഉപമകളിലൂടെ കഥകളിലൂടെ ഒക്കെ പറയുന്നുണ്ട്. ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. എനിക്കെപ്പോൾ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും, എനിക്കെപ്പോൾ ആശ്വാസം കിട്ടും, സൗഖ്യം കിട്ടും, ഇതാണ് ആളുകൾ നോക്കുന്നത്. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ചോദിക്കുന്ന കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? അപ്പോൾ കർത്താവ് പറയണമായിരുന്നു, ഏ അങ്ങനെയൊന്നുമില്ല, ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് രക്ഷ, രോഗശാന്തി തന്നെയാണ് രക്ഷ, അനുഗ്രഹം പ്രാപിക്കുന്നതിനാണ് രക്ഷ എന്ന് യേശു പറഞ്ഞു വിട്ടില്ല. കർത്താവ് അവിടെ ഒരു വളരെ ഗൗരവമായൊരു കാര്യം പറയുകയാണ്, എടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, ഇംപോസിബിൾ, കഴിയുകയില്ലതാനും. ഇതെന്ന് പറഞ്ഞാൽ എന്നെ ചിലരെങ്കിലും കല്ലെറിയണമെന്ന് തോന്നും. കാരണം ഇന്ന് ആളുകൾ പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന് സകലവും സാധ്യം, വിശ്വസിച്ചാൽ മാത്രം മതി. നേരത്തെ നമ്മളിവിടെ പാടിയല്ലോ അല്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ അത് വരികൾ അതാണ് പാടിയപ്പോൾ അങ്ങ് പാടി, ഇനി വരി ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ പ്രശ്നം അല്ലേ. പാട്ടിൻ്റെ തുടക്കം മുതലേ പാടി വന്നാൽ ചിലപ്പോൾ അറിയാം, ഇടയ്ക്ക് വെച്ച് ചോദിച്ചാൽ ഒരു കുടിയില്ല. അപ്പോൾ ദൈവത്തിന് സകലവും സാധ്യം തന്നെ, വേദോസിൽ വാക്യമുണ്ട് ദൈവത്തിന് സകലവും സാധ്യം. പക്ഷെ അതെങ്ങനെ മനസ്സിലാക്കണമെന്നറിയാമോ? ഈ ഭൂമിയിലെ ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല. ഞാൻ രണ്ടു പ്രാവശ്യം മരിച്ചു വീണ ആളാണ്, 2016 2017 രണ്ടു പ്രാവശ്യം മരിച്ചു. ദൈവത്തിന് തിരിച്ച് ജീവൻ തന്നു. ആ അപ്പോൾ എൻ്റെ ഭാര്യ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് മരിച്ച് തൂങ്ങിയെന്ന ആളാണ്. ഡെഡ് ബോഡിയിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തിരിച്ച് ജീവൻ കൊടുത്തു. ദൈവത്തിന് സാധ്യമാണ്, പക്ഷേ നിത്യതയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യോഗ്യത വേണം, ക്വാളിഫൈഡ് ആയിരിക്കണം. ക്വാളിഫൈഡ് ആയിരിക്കാം. രോഗശാന്തി പ്രാപിച്ചതുകൊണ്ട്, അനുഗ്രഹം പ്രാപിച്ചതുകൊണ്ട്, ദൈവം എന്നെ ഉയർച്ച പ്രാപിച്ചു എന്ന് പറഞ്ഞ് അത് നിത്യതയ്ക്ക് കാരണമാവില്ല. ഇസ്രായേൽ ജനത്തെ ദൈവം 40 മരുഭൂമിയിലൂടെ നടത്തി. ദൂതന്മാരുടെ ഭക്ഷണമാണ് അവർക്ക് കൊടുത്തത്, മന്ന. തീകൾ പാറയുന്ന വെള്ളം അവർക്ക് കൊടുത്തു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ഇതെല്ലാം അവർക്ക് ദൈവം നൽകി. അവരെങ്ങനെയൊക്കെ ജീവിച്ചിട്ടും അതൊന്നും ദൈവം പിൻവലിച്ചില്ല, എൻട്രൻസ് മാത്രം കൊടുത്തില്ല, വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശനം കൊടുത്തില്ല. പുറപ്പെട്ടവരിൽ 2 പേർ മാത്രമേ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചുള്ളൂ, യോശുവയും കാലേബും. ബാക്കിയെല്ലാവരും എവിടെ പോയി? മിരിയാമും ശ്രീനസഖ്യവും അത് തപ്പെടുത്ത് ഡാൻസ് ചെയ്താണ് പാടിയത്. ചങ്കടൽ കടന്ന മിരിയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോൽ. മിരിയാമേ എന്തു പറ്റി? വാഗ്ദത്താണ്ട് പ്രവേശിക്കാത്ത എന്താ? പാപം ചെയ്തുപോയി. ദൈവം വിശ്വസ്തനായിരുന്നു, ദൈവം നടത്തി, പക്ഷേ ദൈവത്തിന്റെ വഴിയിൽ നടന്നില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം നടത്തുന്നതല്ല എന്ന് തിരിച്ചറിയണം, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതാണ്. യേശു വന്ന വഴി വ്യക്തമാക്കി, ഫോളോ മീ, എന്നെ അനുഗമിക്ക എന്ന് കർത്താവ് പറഞ്ഞു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതമാണ്. അതാണ് അവിടെ യേശു കർത്താവ് വീണ്ടും പറയുന്നത്. ലൂക്കോസ് സുവിശേഷത്തിൽ യേശു അതിനെ വ്യക്തമാക്കുകയാണ്. വീട്ടുടയവൻ എഴുന്നേറ്റ് വാതിലടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നുള്ളവരെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയും. ആ കർത്താവ് വാക്കുമാറുമോ? കർത്താവ് കള്ളം പറയുമോ? കർത്താവ് വാക്കുമാറുമോ? കർത്താവ് കള്ളം പറയുമോ? എന്താ വാക്കുമാറുമോ ചോദിച്ചാൽ? മുട്ടുവിൻ, എന്നാൽ തുറക്കപ്പെടും. അതാണ് വാക്ക് അല്ലേ. നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വാഗ്ദത്തങ്ങൾ വിശ്വസത്തിനും വാക്ക് മാറാത്തതിനും എന്നൊക്കെ പറഞ്ഞ് തകർത്തങ്ങ് പ്രാർത്ഥിക്കും. ഇവിടെ ഇതാ മുട്ടിയിട്ട് തുറക്കുന്നില്ല. തുറക്കുന്നതിന് പകരം കർത്താവ് പറയണം, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. കർത്താവ് കള്ളം പറയൂ. വെളിയിൽ നിൽക്കുന്ന ആരെന്ന് കർത്താവൻ അറിഞ്ഞുകൂടെ? അപ്പോൾ ഇവർ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, കർത്താവേ
നീ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു. അതാണ് അവർക്ക് ആദ്യം പറയാനുള്ളത്. ഇന്നും പലർക്കും അതേ ആദ്യം പറയാനുള്ളൂ. ഏത് കൂട്ടായ്മ കഴിഞ്ഞാലും അവസാനം കൂട്ടാൻ വല്ലതും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് കൂട്ടായ്മ. ഇപ്പൊ തിന്ന് 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 കൊഴുപ്പ് കയറിപ്പോയി. ഹല്ലേലൂയ. അത് നാടൻ ഭാഷയാണ് കൊഴുപ്പ്, ഡോക്ടറുടെ ഭാഷ കൊളസ്ട്രോൾ. സോദോം ഗോമോറയുടെ പ്രശ്നം കൊഴുപ്പായിരുന്നു. ഇന്നും കൊഴുപ്പ് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനുഷ്യൻ്റെ കൊഴുപ്പ് കയറിപ്പോയി. മൃഗത്തിന് കൊഴുപ്പ് കയറിയാൽ ഇറച്ചിക്ക് കൊടുക്കാം, മനുഷ്യന് കൊഴുപ്പ് കയറിയാൽ ആളുകൾ കൈവയ്ക്കും. കൊഴുപ്പ് കയറിയാൽ കൊഴുപ്പ് കയറിപ്പോയി. സോദോം ഗോമോറ പോലെ അതിനേക്കാൾ ഭയങ്കരമായി ദേശം മാറിപ്പോയി. ഞങ്ങൾ നിന്റെ മുമ്പിൽ തിന്നു കുടിച്ചു, തീർന്നില്ല, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അപ്പൊ എല്ലാം കർത്താവിൽ നേരിട്ട് കേട്ട പാർട്ടികൾ, കാര്യമെല്ലാം അറിയാവുന്നവർ ആണിപ്പോൾ വെളിയിൽ വെളിയിൽ. പക്ഷേ കർത്താവ് പഠിപ്പിക്കുമ്പോൾ വ്യക്തമായി കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇവർക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞാലും പലരുടെ ചോദിച്ചു യേശുവിനെ, പിന്നെ യേശുവിനെ ഈ കറങ്ങിവിടെ. എൻ്റെ 40 വർഷത്തെ ശുശ്രൂഷയിൽ എൻ്റെ പിതാവിനോടൊപ്പമുള്ള ശുശ്രൂഷയും കൂടെ ചേർത്ത് നോക്കിയാൽ എൻ്റെ പിതാവ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയും. ചില വിശ്വാസികളുടെ മനോഭാവം കണ്ടാൽ യേശുവിനെ അറിയാം, അവൻ്റെ അപ്പനെ അറിയാം. ചിലർ ഉടക്കുമ്പോൾ പറയും എടാ നിന്നെ അറിയാം. ഇതുപോലെയാണ് ചിലരുടെയൊക്കെ മനോഭാവം. യേശുവിനെ നമുക്ക് അറിയേണ്ടതുപോലെ അറിയാമോ? യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യേശു പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ആരെയാണ് അറിയുന്നു എന്ന് പറയുന്നത്. അത് ഇവർ മറന്നുപോയി. യോഹന്നാൻ എഴുതിയ ശേഷം 10:26 യോഹന്നാൻ 10:26 നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ അല്ലായകയാൽ ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. യേശു വലിയ ഞാൻ നല്ലയിടയനാണ്, നല്ലയിടൻ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ യേശു പറയുമ്പോൾ നമ്മൾ ആദ്യ ദിവസം ചിന്തിച്ചു. ഇത് കേട്ടപ്പോൾ ജനത്തിൻ്റെ പ്രതികരണം, ഇവൻ ഭൂതം പിടിച്ചവൻ, ഇവൻ ഭ്രാന്തൻ, ഇവൻ പറയുന്നൊന്നും ശ്രദ്ധിക്കരുത്, ഇവൻ നമുക്ക് ജീവൻ തരാൻ വന്നുപോലും. അതുകൊണ്ടാണ് യേശു അവരോട് പറയുന്നത്, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങൾ എൻ്റെ ആടുകളല്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. 3 കാര്യങ്ങളാണ്. യേശു എൻ്റെ ആടെന്നൊക്കെ പാടിക്കൊണ്ട് നടന്നാൽ എന്നിടയൻ യഹോവ എന്നല്ല പാടിക്കൊണ്ട് നടക്കൂലേ? പാടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. യേശു ഇടയനാണെങ്കിൽ യേശു പറയണം, ഇത് എൻ്റെ ആടാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരും. മോന് വേണ്ടി പ്രാർത്ഥിക്കണം, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കും, ഏത് ചെവിക്കാണ് കംപ്ലൈൻറ്റ്? ചെവിക്കൊന്നും കുഴപ്പമില്ല, അപ്പോൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം എൻ്റെ വചനം അനുസരിക്കും, ഞാൻ അവയെ അറിയുന്നു. ഈ ദുഷ്ടലോകത്തിൽ ഈ വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ എൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്, അവർ എത്രമാത്രം നിന്ദിക്കപ്പെടും, എത്രമാത്രം പരിഹസിക്കപ്പെടും, എന്തെല്ലാം പീഡനങ്ങൾക്ക് അവർ വിധേയരാകും എനിക്കതറിയാം. ചെന്നായ്ക്കട നടുവിലാണ് അവർ ആടുകളെ പോലെ ജീവിക്കുന്നത് എനിക്കറിയാം. എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. വാസ്തവമായി യേശുവിടെ നിന്ന് അറിഞ്ഞ്, ജീവനെ തന്ന ഇടയനാണെന്ന് അറിഞ്ഞാൽ അവൻ്റെ വചനം അനുസരിക്കും. അങ്ങനെയുള്ളവരെ കർത്താവ് അറിയുന്നു, അവനെ അനുഗമിക്കുന്നു. അനുഗമിക്കുന്നവർ വാതിലടയ്ക്കുന്നതിന് മുമ്പ് അകത്താകും. ഇത് ഞായറാഴ്ച വന്ന് ഹായ് ഓക്കെ സീ യു കർത്താവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു 6 ദിവസം വേറെ പലയിടത്തും കറങ്ങി നടന്നിട്ട് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ബുധനാഴ്ച ആയിരിക്കും ഇവിടെ വാതിലടച്ചത്. കൃപയുടെ വാതിലടച്ചത് ബുധനാഴ്ച ആയിരിക്കും, ഞായറാഴ്ച ആയിരിക്കില്ല. വെളിയിലാവും. ഇവിടെയാണ് ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ, ദൈവവചനം അനുസരിക്കേണ്ടതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് വിശ്വാസമൊക്കെ കാണും, പക്ഷെ ആ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 106 സങ്കീർത്തനം 12 വാക്യം. പക്ഷേ വിശ്വസിച്ചതൊന്നും അവർക്ക് പ്രയോജനപ്രദമായി വന്നില്ല. അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. വീണ്ടും ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് അവർ കാത്തിരുന്നില്ല. അവർ മരുഭൂമി യാത്രയിൽ ഏറ്റവും മോഹമുള്ളവരായി മാറി. നിർജ്ജന പ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. ചോദിച്ചതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണൻ ക്ഷയമയച്ചു. ഇതാണ് ദൈവം, ചോദിക്കുന്ന എല്ലാം തരും, പക്ഷേ തൻ്റെ ഇഷ്ടം കൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് നമ്മൾ അനുസരിക്കണം. പണ്ടൊരു ഭക്തൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ദൈവ ഇഷ്ടം കാട്ടും നല്ല ദിവ്യ സുവിശേഷം, ഊർവിനാഥനേശു ക്രിസ്തു അരുളിയ, ഊർവിനാഥനേശു ക്രിസ്തു അരുളിയ, ഉത്തമമായുള്ള സത്യസുവിശേഷം, ദൈവ ഇഷ്ടം കാട്ടും. നീ പാട്ടൊന്നും പാടിയാൽ ആർക്കും ആത്മാ വരില്ല. വരണമെങ്കിൽ വരുന്നുണ്ട് ഒന്നും വരണമില്ല. അവിടെ കൊറിയർ സർവീസ് പണിമുടക്കാണെന്ന് തോന്നുന്നു. സ്വർഗത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ ആത്മീയ ദർശനം, ദൈവവചനത്തോടുള്ളവരുടെ കാഴ്ചപ്പാട്, അതിലേക്ക് ശാന്തമായി നമ്മൾ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നന്നായി അറിഞ്ഞിരിക്കണം. ഈ ലോകത്തിലൊരു മനുഷ്യന് ജീവിക്കാൻ ദൈവവചനത്തിൻ്റെ ആവശ്യമില്ല, യേശു ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. അത് യേശു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ്. മത്തായി സുവിശേഷങ്ങളെല്ലാം അതുണ്ട്. മത്തായി 16:26 യേശു ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ലോകം മുഴുവനും നേടുവാൻ, ചന്ദ്രനിലേക്ക് പേടകം അയക്കുവാൻ, ചൊവ്വയിലേക്ക് അയക്കുവാൻ, ഇതിനൊന്നും യേശുവിൻ്റെ ആവശ്യമൊന്നുമില്ല. ചൊവ്വയിലോട്ട് പേടം അയച്ചപ്പോൾ ഏതെങ്കിലും അച്ഛനെയോ ബിഷപ്പിനെയോ പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അയച്ചത്? തേങ്ങ ചിലപ്പോൾ പൊട്ടിച്ചാണ്, കാരണം ചൊവ്വ ദോഷങ്ങളടുത്താണ് പോണത്, നേരെ ചൊവ്വയൊന്ന് പോകാൻ വേണ്ടി. ഈ ലോകത്തിൽ ജീവിക്കാൻ യേശുവിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ലോക ജീവിതത്തോടു കൂടെ കാര്യം തീരുന്നില്ല. എല്ലാ മതങ്ങളും മരണാനന്തരം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ അതിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഒരു മതങ്ങൾക്കും പറയാനില്ല. അതൊക്കെ ഒരു വിശ്വാസമാണ്. പക്ഷെ ഇവിടെ വിശ്വാസമല്ല, സത്യമാണ്. ഇത് സത്യവചനമാണ്. നിത്യതയിൽ നിന്ന് വെറും 33.5 വർഷത്തേക്ക് ഈ ഭൂമിയിൽ വന്ന് സത്യം വെളിപ്പെടുത്തി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കൃപ മാത്രം മതി, സത്യം വേണ്ട. സത്യം നമ്മെ അസ്വസ്ഥമാക്കുക. അതുകൊണ്ട് കൃപ. വഞ്ചിക്കപ്പെടരുതേ, സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ വചനം നമുക്ക് ആത്മാവിനുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം, യേശുവിൻ്റെ സ്വന്തം സഹോദരൻ യാക്കോബ് പുതിയ നിയമ വിശ്വാസികൾക്ക് ആദ്യമായിട്ട് എഴുതി, സുവിശേഷങ്ങളൊക്കെ എഴുതുന്നതിന് മുമ്പേ എഴുതിയ കത്താണ് യാക്കോബിൻ്റെ ലേഖനമെന്ന് പറയുന്നത്. 1 അധ്യായം യാക്കോബിൻ്റെ ലേഖനം 1:21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ സ്വീകരിക്കണം. ആത്മാക്കളെ രക്ഷിക്കാൻ, എന്താണ് ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ? ആത്മാവ്, കഴിഞ്ഞ ദിവസം ഞാനത് ഒന്ന് സൂചിപ്പിച്ചു വിട്ടു. നമ്മൾ 4 പാർട്ട് ചേർന്നതാണ് നമ്മുടെ ശരീരം നമ്മളെന്ന് പറയുന്നത്.
ശരീരം, മനസ്സ്, മനസ്സാക്ഷി, ആത്മാവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. ഇതാണ് കൽപ്പന. രണ്ടാമത്തത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ ഒന്നാമത്തെ കൽപ്പന ഇതൊന്നുമല്ല. നമ്മുടെ ഒന്നാമത്തെ കൽപ്പന മാസം ഒരു മുടക്കരുത്. നീ ദൈവത്തെ സ്നേഹിച്ചാലും കൊള്ളാം, തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാലും കൊള്ളാം, മാസം ഒരു മുടക്കിയാൽ ഓട്ടകാശം പോകും. മനസ്സിലായി? അതാണ് നമ്മുടെ ഒന്നാമത്തെ കൽപ്പന. ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. ഇത് കൽപ്പന അനുസരിച്ചോന്നേ ദൈവം ചോദിക്കൂ. ദൈവം വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവം ചോദിക്കുന്ന രണ്ട് കൽപ്പന അനുസരിച്ചോ സ്നേഹിച്ചോ. അപ്പോൾ ശരീരം, ഇപ്പൊ ശരീരത്തെ കുറിച്ചാണ് ആളുകൾ ഭയങ്കരമായിട്ട് ടെൻഷൻ. മനസ്സ്, ഇത് രണ്ടും ഒരു പരിധി വരെ നമുക്കറിയാം. ഹൃദയം, അതാണ് മനസ്സാക്ഷി. മനസ്സാക്ഷി, നേരത്തെ പാടിയൊരു പാട്ടുണ്ട്, നീ വാ എനിക്ക് നിനക്ക് നല്ലൊരു മനസ്സാക്ഷി തരാം. കാരണം ലോകത്ത് ആർക്കും മനസ്സാക്ഷി മാറ്റിക്കൊടുക്കുന്ന പരിപാടിയില്ല. മനസ്സിനെയൊക്കെ മാറ്റി കൗൺസിലിംഗ് ഒക്കെ നടത്തും, അത് എത്ര കാലം നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു മദ്യപാനി കൗൺസിലിംഗ് സെൻ്ററിൽ പോയി, മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ ഞാൻ പോയ പള്ളിയിലാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ മിസ്സസ് ഒന്ന് പറഞ്ഞു, സാറ് വീട്ടിലൊന്ന് വരണം, പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവ് മദ്യപാനിയായിരുന്നു, മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു, വീണ്ടും ഇപ്പോൾ ആ മദ്യപാനീയത്തിലേക്ക് പോയി, കിഡ്നിയൊക്കെ പോയി ഇരിക്കുകയാണ്, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അതിനെ കണ്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചാണല്ലേ? അതെ സാറേ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. പിന്നെ എങ്ങനെയാണ് വീണ്ടും മദ്യത്തിലേക്ക് പോയത്? അതെ, എനിക്ക് കൗൺസിലിംഗ് തന്ന അച്ഛൻ എന്നെ കൊണ്ട് ഒരു റോഡിൽ കൊണ്ട് ഇറക്കി വിട്ട്, എന്നിട്ട് പറഞ്ഞു അതെ 100 രൂപ എടുത്തു തന്നു. ഞാൻ പറഞ്ഞു വേണ്ട അച്ഛ, വേണ്ട, എനിക്ക് പൈസ വേണ്ട, യാത്രയ്ക്കുള്ള അത്രയും പൈസ ഉണ്ട്. ഇല്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ പൈസയാണ് എന്നെ വീണ്ടും മദ്യത്തിലേക്ക് നയിച്ചത്. പൈസ ഉണ്ടായിരുന്നു, കട കണ്ടപ്പോൾ അങ്ങോട്ട് കയറി. ഒരാഴ്ച മദ്യപിക്കാതിരുന്നത് മെച്ചം. ഒരാൾ ഇതുപോലെ വേറെ കൗൺസിലിങ്ങിന് കൂടി, ധ്യാനത്തിന് കൂടി, ധ്യാനത്തിന് കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ആണ് ദുഃഖവെള്ളിയാഴ്ച. ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നിരുന്നപ്പോൾ യേശു കഷ്ടപ്പെട്ട പങ്കപ്പാടുകളൊക്കെ കേട്ടപ്പോൾ അങ്ങനെ ആകെ ടെൻഷനായി. അത് പറഞ്ഞു, കർത്താവെ ക്ഷമിക്കുന്നു, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ അങ്ങയുടെ വേദന, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുടിച്ചോട്ടെ. മനസ്സിന് മാറ്റം, ഇങ്ങനെ കൗൺസിലിങ്ങിലൊക്കെ കൂടെ മാറ്റം വരുത്തും, പിന്നെ അങ്ങ് പോകും. പക്ഷെ മനസ്സാക്ഷി മാറ്റുന്ന ഒരുവനുണ്ട്. മനസ്സാക്ഷി, കഴിഞ്ഞ ദിവസം നമ്മൾ ആ വാക്യം ചിന്തിച്ചു, എബ്രായർ 9:14. എബ്രായർ 9:14, നിത്യാത്മാവിനാൽ പിതാവായ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പൊക്കി എത്ര അധികം ശുദ്ധീകരിക്കും. മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം കല്ലായ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യും സൃഷ്ടിച്ചവൻ. ആത്മാവ്, എല്ലാവർക്കും ആത്മാവുണ്ട്. നിരീശ്വരവാദിക്കും ആത്മാവുണ്ട്. മനുഷ്യനായി ജനിച്ചവർക്കെല്ലാം ആത്മാവുണ്ട്. അതിന് വേദവസ്തു പറയുന്ന പേര് മനുഷ്യാത്മാവെന്ന. മനുഷ്യാത്മാവ്, യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആത്മാവിന് ആശ്വാസം കണ്ടെത്തണമോ, ദൈവവചനം പഠിക്കണം. രോഗശാന്തിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. രോഗശാന്തിക്ക് ഒന്നും പഠിക്കണ്ട, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പക്ഷേ നിത്യത്തിലേക്ക് പോകണമോ, ആത്മശാന്തി കിട്ടണമോ, പഠിക്കണം. ആത്മാവെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ഗ്യാസല്ല, അത് കാറ്റല്ല. ചിലർ നമ്മുടെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും മരിക്കുമ്പോൾ ചിലർ പറയാം, അവൻ്റെ കാറ്റ് പോയി കേട്ടോ. കാറ്റൊന്നുമില്ല, ആത്മാവെന്ന് പറയുന്നത് യഥാർത്ഥ പേഴ്സണാലിറ്റിയാണ്. ഓരോരുത്തരുടെ ആത്മാവ് അത് ഓരോരുത്തരിയ്ക്കുന്നത് പോലെ തന്നെ ഇരിക്കും. അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. മോശയും ഏലിയാവും യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനസ്സിലായി, അവിടെ നിൽക്കുന്നത് മോശയാണ്, ഇത് ഏലിയാവാണ്, വന്നത് ആത്മാവാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു യോഹന്നാന് പ്രത്യക്ഷനായപ്പോൾ മനസ്സിലായി, ഇത് യേശുവാണ്. ഇതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അകത്തേ മനുഷ്യൻ, നമ്മുടെ ആത്മാവ്. യേശു പറഞ്ഞു, ധനവാനും ലാസറും മരിച്ചു, രണ്ടുപേരുടെയും ശരീരം ഭൂമിയിലാണ്,
രണ്ടുപേരുടെയും ആത്മാക്കൾ രണ്ട് സ്ഥലത്താണ്. നിത്യജീവൻ, നിത്യദണ്ഡനം. ആത്മാവിന് മരണമില്ല. അപ്പോൾ ഈ ആത്മാവിനുള്ള ഭക്ഷണമാണ് ഈ വചനം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ. ശിക്ഷ എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണം. അത് ആത്മാവിന്റെ മരണമാണ്. ഏതേൻ തൊട്ടതിൽ അത് സംഭവിച്ചതാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് കറണ്ട് കട്ട് ചെയ്തു പോയി. ഫിറ്റിങ്സ് എല്ലാം അവിടെ ഉണ്ട്, പക്ഷെ സപ്ലൈ മാത്രമില്ല. എല്ലാം ഉണ്ട്, ദൈവമായിട്ടൊരു ബന്ധമില്ല. ഈ ബന്ധം സ്ഥാപിക്കാനാണ് യേശു വന്നത്. ഈ ബന്ധം നമ്മിൽ സ്ഥാപിക്കാതെ നമ്മൾ എത്ര സ്റ്റാർ ഇട്ടാലും എത്ര കരോൾ പാടിയാലും യാതൊരു തൊണ്ടയുടെ ശബ്ദം പോകുന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. പത്രോസ് ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, 1 പത്രോസ് 3:18. 1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏറ്റെടുത്തു, ആത്മാവിൽ ജീവിക്കപ്പെട്ടു. യേശു ശരീരത്തിലെ മരിച്ചുള്ളൂ, ആത്മാവിനെ താൻ പിതാവിൻ്റെ കയ്യിലേൽപ്പിച്ചു. നമ്മളോ ആത്മാവിലെ മരിച്ചിരിക്കുക, ശരീരത്തിൽ ജീവനുണ്ട്. ആത്മാവിനെ കുറിച്ച് ഒരു ഐഡിയയില്ല, പക്ഷെ ആത്മാവിനെ കുറിച്ച് ഐഡിയ കിട്ടണം. ജീവൻ വരുമുള്ളിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. സ്നാനമല്ല നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. സ്നാനപ്പെട്ടവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് യേശു പഠിപ്പിച്ചില്ല. സ്നാനപ്പെട്ടവർ ഭാഗ്യവാന്മാർ, അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. മനസ്സിലായോ? ദൈവവചനത്താലാണ് വീണ്ടും ഞാൻ സംഭവിക്കുന്നത്. 1 പത്രോസ് 1:23, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ച വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം? വീണ്ടും ജനിച്ച വ്യക്തി വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ കൊതിയുള്ളവനായിരിക്കും. ഒരു കുഞ്ഞ്, ആരോഗ്യമുള്ള കുഞ്ഞ് ജനിച്ചാൽ പാല് വാരിച്ച് കുടിക്കുകയല്ലേ? അതിനാരാണ് പഠിപ്പിച്ചത് പാല് കുടിക്കാൻ? പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞ് നോർമലായി നല്ല ആരോഗ്യത്തോടെ ജനിച്ചാൽ കുഞ്ഞ് പാല് കുടിക്കും. ഒരു കുഞ്ഞ്, അതെ, യേശു കർത്താവ് പറഞ്ഞു പുതുതായി ജനിച്ചില്ലേ, ദൈവരാജ്യം കടപ്പാൻ ആർക്കും കഴിയുന്നില്ല. പുതുതായി ജനിച്ചോ എന്നതിൻ്റെ അടയാളം ഇതിനോടുള്ള കൊതിയാണ്, കൊതിയാണ്. ഒരു വാക്ക് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കാം. ദൈവജനം വാളാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഭയോട് സംസാരിക്കുകയാണ്. 60 വർഷത്തിന് ശേഷം, 3.5 വർഷക്കാലം യേശു സഭയോടല്ല സംസാരിച്ച, അന്ന് സഭയില്ല. സഭ സ്ഥാപിതമാകുന്നത് പെന്തക്കോസ് നാളിലാണ്. ഉയർത്തെഴുന്നേറ്റ യേശു, നിങ്ങൾ ക്രൂശിച്ച യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ പാപപരിഹാര ബലിയായി മരിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം, അന്ന് മുതലാണ് സഭ സ്ഥാപിതമായത്. 60 വർഷം കഴിഞ്ഞപ്പോൾ സഭയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ പഠിപ്പിക്കലുകളും ദുരുപദേശങ്ങളൊക്കെ കടന്നു വന്നു. അപ്പോഴാണ് യേശു വീണ്ടും പ്രത്യക്ഷനാകുന്നത്. AD 93 യോഹന്നാൻ അപ്പോസ്തലൻ പ്രത്യക്ഷനാകുമ്പോൾ 7 സഭകളോട് സംസാരിക്കുക. അതിൽ ഒരു സഭയോട് വാള് ഉള്ളവൻ അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് വെളിപാട് പുസ്തകം 2:12. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തലയുള്ള വാളുള്ളവൻ അരളി ചെയ്യുന്നു. അത് നിങ്ങൾ പിന്നെ വായിച്ചോണ്ടാണ്, മൂർച്ചയേറിയ ഇരുവായുത്തിലുള്ള വാളുള്ളവൻ അരളി ചെയ്യുന്നു. പെർഗമോസിലെ സഭ പറയാൻ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട് അവർക്ക്. അവരെവിടെയാണ് പാർക്കുന്നത്? സാത്താന്റെ സിംഹാസനമുള്ളതാണ് പാർക്കുന്നത്. കർത്താവ് പറയുന്നു, മാത്രമല്ല വിശ്വാസ നിമിത്തം ഒരു മനുഷ്യനെ അവിടെ കൊന്നപ്പോൾ, അന്തിപാസിനെ കൊന്ന കാലത്ത് പോലും ഇവർ വിശ്വാസത്തിൽ നിലനിന്നു. പക്ഷേ ആവശ്യമില്ലാത്ത 2 ഉപദേശങ്ങൾ ആ സഭയിലുണ്ടായിരുന്നു. ബലയാമിൻ്റെ ഉപദേശം, നിക്കൊല്യാവരുടെ ഉപദേശം. ബലയാമിൻ്റെ ഉപദേശം, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ദുർനടപ്പും അതേ അശുദ്ധിയൊക്കെ വിഗ്രഹാർപ്പിതം തിന്നാം, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ളൊരു പഠിപ്പിക്കൽ.
വിലയാം ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായി ബാലാക്ക് കൊണ്ടുവന്ന പ്രവാചകനാണ്. പക്ഷേ അവൻ കൂലി ഒതിച്ചിട്ടാണ് വന്നത്, പൈസ കിട്ടും പ്രവചിക്കാൻ. പക്ഷെ പ്രവചിക്കാൻ വന്നപ്പോൾ അവരെ ശപിച്ച് പ്രവചിക്കാൻ പറ്റുന്നില്ല. പ്രവചനമെല്ലാം കഴിഞ്ഞിട്ട് ബാലാക്കൊരു നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ പാര വെച്ചു കൊടുത്തു. എന്തു ചെയ്യണമെന്നറിയാം, ഇവയെ എനിക്ക് ശപിക്കാൻ പറ്റത്തില്ല, ഇവരുടെ നല്ല സുന്ദരമായ പുരുഷന്മാരെയും പെൺകുട്ടികളെയൊക്കെ മിക്സ് ചെയ്യാനായിട്ടെന്ന് വിട്ടുകൊടുത്താൽ. അങ്ങനെയാകുമ്പോൾ ഈ വേർപെട്ട ജനം അശുദ്ധരായിത്തീരും, ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരും. ബലയാമിൻ്റെ ഉപദേശം, നിക്കൊല്യാവരുടെ ഉപദേശം. നിക്കൊല്യാവ് ബലയാമെന്ന് പറയുന്നതും നിക്കൊല്യാവെന്ന് പറയുന്നത് അർത്ഥത്തിൽ എബ്രായ വാക്കും ഗ്രീക്ക് വാക്കുമാണ്, അർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ, കീഴടക്കുന്നവർ, ജനത്തെ കീഴടക്കി ഭരിക്കുന്നു. നിക്കൊല്യാവരുടെ സ്വഭാവം അതാണ്, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. വചനമല്ല ഇമ്പോർട്ടൻറ്റ്, ബൈബിളല്ല ഇമ്പോർട്ടൻറ്റ്, ബൈലയാണ് ഇമ്പോർട്ടൻറ്റ്. വേദോസ്തം എന്ന് പറയുന്നത് അതല്ല ഇവിടെ പ്രശ്നം, നമുക്കൊരു ബൈലയുണ്ട്. ഈ ഉപദേശം പിടിച്ചിരിക്കുന്ന ഒരു നിനക്കൊണ്ട് മാനസാന്തരപ്പെടാനാ പറയും. വായിലെ വാളുകൊണ്ട് ഞാൻ പോരാടും. സങ്കീർത്തനത്തിൻ്റെ 7 സങ്കീർത്തനത്തിലൊരു വാക്യം ഇങ്ങനെ ഉണ്ട്, അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. 7 സങ്കീർത്തനം 12 വാക്യം, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. മനം തിരിയുന്നില്ലെങ്കിൽ തന്റെ വചനത്തിന്റെ മൂർച്ച കൂട്ടും. വചനം വളരെ മൂർച്ചയുള്ള വചനമാണ്, പിന്നെ അത് കൂട്ടും. മനം തിരിയാനാണ് സംസാരിക്കുന്നത്, അല്ല നമ്മൾ നശിപ്പിക്കാനൊന്നുമല്ല. അതുകൊണ്ട് 2019 പോലെ അല്ലായിരിക്കും 2020. ഇനി ലോകം നന്നാവൂല, ലോകം ഇനി നന്നാക്കാൻ പറ്റത്തില്ല, അത് നമ്മൾ നന്നറിയണം. ഈ ഭൂമി തീക്കായിട്ടാണ് ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്, അതുപോലും മറന്നാണ് ഇന്ന് അനേകർ ജീവിക്കുന്നത്. ഏതോസിൽ തന്നെ ഒരുപാട് വചനങ്ങളുണ്ട്, 1 പത്രോസ്, 2 പത്രോസ്, 3 അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ നിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ലോകം ഇരുന്ന പോലെയല്ലേ ഇപ്പോഴും ഇരിക്കുന്നത്? എന്നാൽ ഈ ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, ഇത് നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഇവർ മനസ്സോടെ മറന്ന് ജീവിക്കുക, ദൈവത്തെ പരിഹസിച്ച് ജീവിക്കുക. ലോകം ഇനി നന്നാവില്ല, നമ്മൾ ഓരോരുത്തർ നന്നായി ജീവിച്ചോളാം. ദൈവത്തെയും ജനിച്ചവരെ എങ്ങനെ തിരിച്ചറിയാം? 1 യോഹന്നാൻ 5 അധ്യായം, ദൈവ മക്കളെ എങ്ങനെ തിരിച്ചറിയാം? 1 യോഹന്നാൻ 5 അധ്യായം 18 വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ആ ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതല്ല. നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് ദുഷ്ടം തൊടാതെ വണ്ണം കാത്തുകൊള്ളണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അല്ലേ? പക്ഷെ വചനം പറയുന്ന അങ്ങനെയല്ല, ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കും, ദുഷ്ടനവനെ തൊടത്തില്ല. ഈ ദുഷ്ടലോകത്തിൽ നമ്മൾ തന്നെ താൻ സൂക്ഷിച്ച് ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവത്തിൻ്റെ പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.